വെൽക്കം ടു ആഫോസ് വേൾഡ്. ഞാൻ നമ്മുടെ ചാനലിന്റെ പേര് ചെറുതായിട്ട് മാറ്റിയിട്ടുണ്ട്. അറഫാസ് വേൾഡ് എന്നുള്ളത് ആഫോസ് വേൾഡ് എന്ന് ആക്കിയിട്ടുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ അറഫാസ് വേൾഡ് എന്നുള്ള പേരിൽ ഒരു രണ്ട് മൂന്ന് ചാനൽ വേറെ ഉണ്ട്. അത് പിന്നീട് അങ്ങോട്ടൊരു ബുദ്ധിമുട്ടായി വരുമെന്ന് പറഞ്ഞായിരുന്നു. അതുകൊണ്ടാണ് ഞാനൊന്ന് മാറ്റിയത്. എല്ലാവരും ഒന്ന് ചിന്തിക്കുക. ആഫോസ് വേൾഡ് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അഭിപ്രായങ്ങളൊക്കെ കമൻറ്റിലൂടെ അറിയിക്കുക. സബ്സ്ക്രൈബ് ചെയ്യാൻ ആരും മറക്കരുത് കേട്ടോ. ഇന്ന് നമുക്ക് പേരൊക്കെ മാറ്റിയതിൻ്റെ സന്തോഷത്തിലൊരു മധുരമായാലോ. നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് വ്യത്യസ്തമായ ആപ്പിൾ ഐസ്ക്രീമാണ്. നല്ല ടേസ്റ്റും ഹെൽത്തി ആയിട്ടുള്ള ആപ്പിൾ ഐസ്ക്രീമാണ്. കടകളിൽ നിന്ന് വാങ്ങിക്കുന്നതിലൊക്കെ പ്രിസർവേറ്റീവ്സ് ഒക്കെ ഉള്ളതല്ലേ. നമ്മൾ ഉണ്ടാക്കുന്നതാകുമ്പോൾ അങ്ങനത്തെ കേടുകളൊന്നുമില്ല. നമ്മൾ അറിയാൻ ഉണ്ടാക്കുന്നതെല്ലാം കൊടുക്കുന്നത് ഏറ്റവും നല്ലത് എന്നാൽ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. നമുക്ക് ഐസ്ക്രീം ഉണ്ടാക്കാൻ തുടങ്ങാം. ഇത് ഒരു ഒന്നര ആപ്പിൾ ഉണ്ട്. ഒന്ന് അര ആയി പോയത് ഞാൻ രണ്ടെണ്ണം എടുക്കാൻ വിചാരിച്ചതായിരുന്നു. അര കഷ്ണം എൻ്റെ മക്കളൊക്കെ തിന്നു കഴിഞ്ഞു. അപ്പോൾ ഏതായാലും ഒന്നര ആപ്പിള് തൊലി കളഞ്ഞ് വൃത്തിയാക്കി കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളതാണ്. പിന്നെ ഒരു കപ്പ് വിപ്പിംഗ് ക്രീം. അത് വിപ്പിംഗ് ക്രീമാണ് എടുത്തിട്ടുള്ളത്. വിപ്പിംഗ് ക്രീം അല്ലെങ്കിൽ ഫ്രഷ് ക്രീമും പറ്റും. രണ്ടായാലും നല്ല ടേസ്റ്റ് ആയിട്ട് ഉണ്ടാക്കാൻ പറ്റും. പിന്നെ ഉള്ളത് ഒരു കപ്പ് പാല്. പിന്നെ ഒന്നര കപ്പ് ഒന്നേക്കാൽ കപ്പോളം വരുന്ന പഞ്ചസാര. പിന്നെ ഒരു മൂടി വനില എസൻസ്. ഇനി നമുക്ക് ഈ പാലും പഞ്ചസാരയും ആപ്പിളും കൂടെ ഒന്ന് മിക്സിയുടെ ജാറിലിട്ട് നന്നായി ജ്യൂസാക്കി ജ്യൂസ് പരുവത്തിൽ അടിച്ചെടുക്കണം. അതിലേക്കാണ് ഒരു തുള്ളി വനില എസൻസ് ഒഴിക്കുന്നത്. എന്നാൽ നമുക്ക് അതൊന്ന് ചെയ്യാം. ജാറിലേക്ക് ആപ്പിൾ കഷ്ണങ്ങൾ ഇട്ടിട്ടുണ്ട്. ആപ്പിൾ കഷ്ണങ്ങൾ ഇട്ടു. ഇനി വേണ്ടത് പഞ്ചസാരയാണ്. പഞ്ചസാര ഇട്ടു. ഇനി നമുക്ക് പാല് കുറച്ച് ഒഴിച്ചു കൊടുത്തിട്ട് ജ്യൂസ് അടിക്കാൻ തുടങ്ങാം. അത് ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ബാക്കിയുള്ള പാലും കൂടെ ഒഴിച്ചു കൊടുത്ത് നമുക്ക് ഒന്നുകൂടെ അടിക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു മൂടി വനില എസൻസ് ഒഴിച്ചു കൊടുക്കാം. വനില എസൻസ് ഒഴിച്ചിട്ട് ഒരുപാടൊന്നും അടിക്കണ്ട, ഒന്ന് കറക്കിയെടുത്താൽ മതി. നമുക്കിനൊരു പ്ലെയിൻ ബൗൾ എടുത്ത് അതിലേക്ക് ഈ വിപ്പിംഗ് ക്രീം ഒഴിച്ചു കൊടുക്കാം. ഇത് ഞാൻ ഇലക്ട്രിക് ബീറ്റർ കൊണ്ടാണ് അടിച്ചെടുക്കുന്നത് കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ മിക്സിയിൽ ചെയ്യാം. മിക്സി ഇല്ലാന്ന് വെച്ചിട്ട് ഐസ്ക്രീം നന്നാവാതെ ഒന്നിരിക്കില്ല. നമുക്ക് ബീറ്റ് ചെയ്യാൻ തുടങ്ങാം. ആദ്യം ചെറിയ സ്പീഡിൽ ഒന്ന് അടിച്ചു കൊടുക്കാം. എന്നിട്ട് പതുക്കെ പതുക്കെ സ്പീഡ് കൂട്ടി കൊടുക്കാം. ജ്യൂസ് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്ത് മിക്സ് ചെയ്യാം. ഈ ജ്യൂസ് കൊണ്ടുതന്നെ നമുക്ക് അടിച്ചാൽ മതി. റെഡി ആയിട്ട് നമുക്ക് കുറേ കണ്ടെയ്നറിൽ മാറ്റി ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കത് മൂടി വെച്ചിട്ട് ഒരു 8 മണിക്കൂർ ഫ്രീസ് ചെയ്യാം. ഇപ്പോൾ 8 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിനി ഇതൊന്ന് തുറന്നിട്ടുണ്ട്. ഐസ്ക്രീം റെഡി ആയിട്ടുണ്ട്. ഞാനതൊരു സെർവിങ് ബൗളിലേക്ക് മാറ്റി. ആപ്പിൾ ഐസ്ക്രീം എല്ലാവരും മറക്കാതെ ഉണ്ടാക്കി നോക്കണം കേട്ടോ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഐസ്ക്രീമാണ്. ആപ്പിൾസ് വേൾഡ് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റിലൂടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. മറ്റൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും